ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഓട്ടോ കൺസ്ട്രിവയുടെ ഏറ്റവും പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം നമ്മൾ പലർക്കും അറിയാത്ത അല്ലെങ്കിൽ ശരിയായ ധാരണ ഇല്ലാത്ത അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് വാഹനങ്ങളുടെ ടയറുകളെ പറ്റി നമുക്ക് പലപ്പോഴും സംശയമാണ് അല്ലെങ്കിൽ അറിയാത്ത കാര്യമാണ് എന്താണ് നൈലോൺ ടയറുകൾ എന്താണ് റേഡിയൽ ടയറുകൾ എന്താണ് ട്യൂബ്ലെസ് ടയറുകൾ എന്നൊക്കെ ഇതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷനായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണാൻ എത്തിയിരിക്കുന്നത് നിർമ്മാണ രീതി കൊണ്ട് വാഹനങ്ങളുടെ ടയറുകളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണ് എങ്ങനെയാണ് അവ തിരിച്ചറിയുക എന്തൊക്കെയാണ് അവരുടെ ഗുണങ്ങളും ദോഷങ്ങളും തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് നിർമ്മാണ രീതി കൊണ്ട് വാഹനങ്ങളുടെ ടയറുകളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് ബയാസ് ടയറുകൾ സാധാരണ നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്ന നൈലോൺ ടയറുകൾ രണ്ട് റേഡിയൽ ടയറുകൾ ഇന്നത്തെ വീഡിയോയിൽ ബയാസ് ടയറുകളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ബയാസ് ടയറുകൾ ടയറുകൾ നിർമ്മിച്ചിരിക്കുന്നത് റബ്ബർ പ്ലൈസ് കൊണ്ടാണ് ഒരു വീടിൽ നിന്നും അടുത്ത വീടിലേക്ക് ഡയഗണലായി മുപ്പത് ഡിഗ്രി മുതൽ നാൽപ്പത് ഡിഗ്രി വരെ ആംഗിൾ തുടർച്ചയായി പ്ലൈകൾ വിപരീത ദിശയിൽ ഓവർലാപ്പ് ചെയ്താണ് ഈ ടയറുകൾ നിർമ്മിക്കുന്നത് ദിശയിൽ നിന്ന് ഇങ്ങനെ പ്ലൈകൾ അടുക്കുന്നത് കൊണ്ട് ഒരു ക്രിസ്ക്രോസ് പാറ്റേണിൽ ത്രെഡ് അപ്ലൈ ചെയ്യുന്നത് പോലെയാകുന്നു പ്ലൈസ് ഓവർലാപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ തിക്നസ് കൂടുതലാവുകയും തൽഫലമായി ഫ്ലെക്സിബിലിറ്റി കുറയുകയും ചെയ്യും ബയാസ്റ്റയറുകളെല്ലാം ട്യൂബുള്ള ടയറുകൾ ആയിരിക്കും ട്യൂബ്ലെസ് ടയറുകൾ ബയസ് ടയറുകളല്ല ഇത് എങ്ങനെ ടയറിൽ നോക്കി നമുക്ക് തന്നെ തിരിച്ചറിയാം അതോടൊപ്പം ഇതിൻ്റെ അളവുകളും എങ്ങനെ സ്വന്തമായി നമുക്കറിയാം എന്നാണ് നമ്മളിന് നോക്കുന്നത് ദാ ഇതൊരു വാഹനത്തിൻ്റെ ബയോസ് ടയറാണ് ഇതിലേതാണ് ഏതാണ് ടയറിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ ദാ ഇതാണ് ഈ ന്യൂമറിക്കൽ വാല്യൂസ് ആണ് ടയറിനെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഇതൊരു ബയോസ് ടയർ ആയതുകൊണ്ട് തന്നെ ഇതിൽ ന്യൂമറിക്കൽ വാല്യൂസ് മാത്രമേ കാണൂ ഇംഗ്ലീഷ് അൽഫബറ്റോ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ന്യൂമറിക്കൽ വാല്യൂസോ അതുപോലെ ഒന്നും കാണില്ല ഇതുപോലെ സിമ്പിൾ സിമ്പിൾ ന്യൂമറിക്കൽ വാല്യൂസ് മാത്രമാണ് ഉള്ളത് അല്ലാതെ ഇംഗ്ലീഷ് അൽഫബറ്റോ കോംപ്ലിക്കേറ്റഡ് ന്യൂമറിക്കൽ വാല്യൂസോ അതൊന്നും എങ്കിൽ ഇതൊരു ബയോസ് ടയർ ആണെന്ന് സംശയം നമുക്ക് പറയാൻ സാധിക്കും ഇനി എന്താണ് ഈ വാല്യൂസ് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് ടു പോയിൻറ്റ് സെവൻ ഫൈവ് ഇത് ടയറിൻ്റെ വിത്താണ് ടയർ വിടുത്ത് എന്ന് നമ്മൾ പറയും റോഡുമായി സമ്പർക്കത്തിൽ വരുന്ന ടയറിൻ്റെ ഈ ഭാഗത്തെ വിട്ടാണ് ഈ വാല്യൂ ഇത് ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തേത് ഈ ഹൈഫൻ ആൻഡ് സിമ്പിളാണ് ഇത് ഈ സംഖ്യകളെ ജസ്റ്റ് വേർതിരിക്കാൻ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ ഇത് ചില വാഹനങ്ങളിൽ ക്രോസ് സിമ്പിൾ ആവാൻ ചിലപ്പോൾ പോയിന്റ് ആവാം അത് ജസ്റ്റ് ഒരു സിമ്പിൾ മാത്രമാണ് ഈ സംഖ്യകൾ വേർതിരിക്കുക എന്നുള്ളത് അല്ലാതെ യാതൊരു പ്രാധാന്യവും അതിൻ്റെ അടുത്തത് പതിനെട്ട് ഇത് ഈ വാഹനത്തിൻ്റെ റിമ്മിൻ്റെ ഡയമീറ്ററാണ് ഇതും ഇഞ്ചിലാണ് തന്നിരിക്കുന്നത് ഈ ടയറിൻ്റെ ഇന്നർ ഡയമീറ്ററും ഈ റിമ്മിൻ്റെ ഔട്ടർ ഡയമീറ്ററും സെയിം ആയിരിക്കും ആ അളവാണ് ഈ പതിനെട്ട് എന്നത് ഇത് മിഞ്ചിൽ തന്നെയായിരിക്കും നമുക്ക് തന്നിട്ടുള്ളത് ഇത്രയാണ് ഈ സംഖ്യ നമുക്ക് പറഞ്ഞു തരുന്നത് ഇവയിൽ നോക്കി നമുക്കൊരു ടയറിൻ്റെ കാര്യങ്ങൾ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും ഓരോ വാഹനങ്ങൾക്കും ടയറിലെ ഈ അളവുകൾ വ്യത്യസ്തമായിരിക്കും പക്ഷേ അവ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ മുകളിൽ പറഞ്ഞത് നിർമ്മാണ രീതി കൊണ്ട് തിക്നസ് കൂടുതലാവുകയും ഫ്ലെക്സിബിലിറ്റി കുറവായതും കൊണ്ട് തന്നെ ടയറുകൾക്ക് നല്ല ബലം വേണ്ടുന്ന സാഹചര്യത്തിലാണ് നാം ഈ ടയറുകൾ ഉപയോഗിക്കുക പാറക്കാറുകൾ അതുപോലെ ഓഫ് റോഡ് പർപ്പസിന് പോകുന്ന വാഹനങ്ങൾക്കും ടിപ്പർ പോലുള്ള വലിയ വാഹനങ്ങളിലുമാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ ഭാരത്തിൻ വാഹനത്തിൻ്റെ ഭാരത്തിനൊപ്പം തറയുടെ സ്വഭാവവും മനസ്സിലാക്കി വാഹനത്തെ നിയന്ത്രിക്കാൻ ബയോസ് ടയറുകൾക്ക് സാധിക്കും ബൈക്കുകളും ആയി ബയോസ് ടയറുകളാണ് കണ്ടുവരുന്നത് എന്നാൽ ഹൈവേ റൈഡുകൾക്ക് ഈ ടയറുകൾ അനുയോജ്യമല്ല ഹൈവേ റൈഡിംഗിന് റൈഡിംഗ് കംഫർട്ട് തരാൻ സാധ്യത കുറവാണ് തിക്നെസ് കൂടുതലായത് കൊണ്ട് തന്നെ ഫ്ലെക്സിബിലിറ്റി കുറവായത് കൊണ്ട് തന്നെ ഹൈവേ റൈഡിലും കോമൺ റോഡിലും ഒക്കെയുള്ള പാതയുടെ റഫ്നെസ് വാഹനത്തിനും ഡ്രൈവർക്കും യാത്രക്കാർക്കും ബാധിക്കുന്നു ഇത്രയുമാണ് ബയാസ് ടയറുകളുടെ ഒരു ഔട്ട്ലൈൻ എന്ന് നമുക്ക് പറയാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇതിലെ ടിപ്സും കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയി നിങ്ങളെ കാണുന്ന ഉടനെ വരുന്നതായിരിക്കും അതായിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതല്ലേ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരെ കൊണ്ട് ഇത് ചെയ്യിക്കുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ നിങ്ങൾ കാണാം ഉടനെ ഞാൻ വരും അതുവരേക്കും സ്റ്റേ ട്യൂൺ ബൈ